ഞാൻ ജയതിലകൻ, ഹർഷം ഹടയോഗയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ താടാസനത്തെ കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഷോൾഡറിന് കണക്കായി കാൽപാദങ്ങൾ വെച്ചതിന് ശേഷം മടമ്പ് ഉയർത്തി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും വശങ്ങളിലൂടെ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് കോർത്തു പിടിക്കുക. അല്പസമയം നിർത്തുക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ തിരിച്ച് വീഡിയോയിലുള്ളതുപോലെ തന്നെ വലിച്ചു പിടിക്കുക. അല്പസമയം അതേപോലെ വെച്ചതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. അല്പസമയം അത് ആ രീതിയിൽ വെക്കുക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് വശങ്ങളിലൂടെ കൈകൾ താഴ്ത്തുക, ഒപ്പം മടമ്പും താഴ്ത്തുക. ഇനി വിശ്രമത്തിലേക്ക് പോകാവുന്നതാണ്. താടാസനത്തിൻ്റെ മറ്റേ രീതിയാണ് പറയാൻ പോകുന്നത്. ഇതിൽ കാൽ പാദങ്ങൾ ഷോൾഡറിനണക്കായി വെച്ചതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക, പഴയതുപോലെ തന്നെ കോർത്തു പിടിക്കുക. അല്പസമയം അതേപോലെ നിന്നതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് തല പിന്നോട്ടേക്കാക്കി കൈവിരലുകൾ നോക്കുന്നത് പോലെ തന്നെ വീഡിയോ ഉള്ളതുപോലെ തന്നെ വലിച്ചു പിടിക്കുക. അല്പസമയം അതേപോലെ നിർത്തുക. ശേഷം ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും തിരിച്ചു വരിക. അല്പസമയം പിടിച്ചു നിന്നതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുക. വിശ്രമത്തിലേക്ക് പോകാവുന്നതാണ്. താടാസനം ദഹന വ്യവസ്ഥയും ശ്വസന വ്യവസ്ഥയും നാഡീവ്യവസ്ഥയുടെയും പ്രവർത്തനങ്ങൾ ക്രമപ്പെടുത്തുന്നു. ഹൃദ്രോഗത്തെ പ്രതിരോധിക്കാൻ താടാസനം നല്ലതാണ്. നട്ടലിനും പുറത്തെ മസിലുകൾക്കും നല്ല അയവും വഴക്കവും കിട്ടുന്നു. ശരീരം പൂർണ്ണമായും വലിക്കുന്നതുകൊണ്ട് നട്ടലിന് ബലം വർദ്ധിക്കുകയും ഉയരം കൂടുകയും ചെയ്യുന്നു. ശ്വാസകോശം വികസിക്കുവാൻ കാരണമാകുന്നു. ആസ്മ പോലുള്ള രോഗങ്ങൾ കുറയ്ക്കും. അടിവയറ്റിലെ മസിലുകൾ ശക്തിപ്പെടുന്നു. മനസ്സ് ശാന്തമായിത്തീരുന്നു. അതുവഴി അന്തസ്രാവ ഗ്രന്ഥികളുടെ പ്രവർത്തനം സന്തുലിതമാകുന്നു. ശരീരത്തിലെ എല്ലാ സന്ധികൾക്കും അയവ് ലഭിക്കുന്നു. നട്ടലിനോട് അനുബന്ധിച്ചിട്ടുള്ള പേശികൾക്കുണ്ടാവുന്ന നീർക്കെട്ടിനും വേദനയ്ക്കും ശമനം കിട്ടുന്നു. പുറം വേദന, നടുവേദന എന്നിവ കുറയുന്നു. വയറ് ഉള്ളിലേക്ക് വലിക്കുന്നതുകൊണ്ടും നിതംബം സങ്കോചിക്കുന്നതുകൊണ്ടും ശരീരത്തിൽ ഭാരക്കുറവ് അനുഭവപ്പെടുന്നു. പൈൽസ് ഉള്ളവർക്ക് അതിന് ശമനം കിട്ടുന്നു. ശാരീരിക മാനസിക സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ സാധിക്കുന്നു. ഏകാഗ്രത വർദ്ധിക്കുന്നു. പുറം ഭാഗം മുഴുവനായി സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കുന്നു. കാലിലെ മാംസപേശികളുടെയും കാൽക്കുഴകളുടെയും ബലം കൂട്ടുന്നു. അമിത രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. ശരീരത്തിനും മനസ്സിനും നല്ല ഉന്മേഷം ലഭിക്കുന്നു. തലചുറ്റൽ, ഹൃദ്രോഗം, വെരിക്കോസ് വെയിൻ എന്നിവ ഉള്ളവർ ഈ ആസനം ചെയ്യാൻ പാടില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.